സിയ പറഞ്ഞോ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാന് രണ്ട് കോളേജിലായിരുന്നു ഞാൻ TTCക്ക് കൊടുത്തിരുന്നത്. ഒന്ന് എയ്ഡഡില് ഞാൻ കൊടുത്തു, ഒന്ന് ഞാൻ ഗവൺമെന്റിൽ കൊടുത്തു. അപ്പൊ എയ്ഡഡിന്ന് എന്നെ ഇന്റർവ്യൂ കാർഡ് വന്നു, ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോയി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് എന്നോട് പറഞ്ഞു അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ചാൻസസിലാണ്, അപ്പം എന്നോട് കിട്ടാൻ സാധ്യതയുണ്ടാവും, രണ്ടാൾക്കാർ പോയാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പൊ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ലിസ്റ്റ് വന്നു, എനിക്ക് ആ ഇന്റർവ്യൂല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയോട് ഞാൻ ഭയങ്കര സങ്കടത്തിലായി. അപ്പൊ കിട്ടാത്തതല്ല, അവിടുന്ന് കൊറേ അപമാനം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു കൃപാസനത്തിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാന്ന്. അങ്ങനെ ഞാൻ സിസ്റ്ററെ വിളിച്ചു, സിസ്റ്റർക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ സിസ്റ്ററിനെ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അറിയുന്നത്. ഗൂഗിൾ മീറ്റിലാണോ വിളിച്ചത്? അല്ലല്ല, ഞാൻ ഫോണില് കൂടെയാ വിളിച്ച ഞാൻ. അപ്പം അപ്പൊ സിസ്റ്ററിന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ, അങ്ങനെ സെപ്റ്റംബർ 27 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാന് ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും, ഞാൻ December 31 ആയപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു. സിയുടെ മൈക്രോഫോൺ ഓൺ ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ September 27 ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഡിസംബർ ആയതുവരെ അലോട്ട്മെന്റുകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് എവിടെയും ഇങ്ങനെ കിട്ടിയതായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ December 31 ആയപ്പോ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി 24 ഉള്ളൂ എന്റെ ഉടമ്പടി കഴിയാൻ വേണ്ടിട്ട്, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ കിടന്നു. അപ്പം January 1 ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി 5:30 എഴുന്നേക്കാൻ നേരത്ത് ഞാൻ കണ്ടൊരു സ്വപ്നാണ്, ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം എന്റെ വലഭാഗത്ത് കൃപാസന മാതാവും ഇടതു ഭാഗത്ത് ഈശോ വെള്ള ഒരു ഡ്രസ്സില് ഒരു കാപ്പി കളറ് ഷാള് കയ്യിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് മാതാവ് ഈശോനോട് പറയാണ് നീ അവക്ക് അത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു സ്വപ്നം ഞാൻ കണ്ടു. അങ്ങനെ January 15 എന്റെ ഗവൺമെന്റിന്റെ ലിസ്റ്റ് വന്നു. ലിസ്റ്റ് വന്നപ്പോ അതില് 13 ലിസ്റ്റ് വന്നു. അപ്പൊ ലിസ്റ്റ് വരുന്നത് 13 ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കുന്ന സമയത്ത് മാതാവ് ഞാൻ 5:30 എഴുന്നേക്കുന്ന സമയത്ത് മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായി, പക്ഷെ എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും ആണ് ഞാൻ സ്വപ്നത്തില് മാതാവിനോട് പറഞ്ഞത്. അതേപോലെ 13 എന്റെ ലിസ്റ്റ് വന്നു, അതില് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പം അന്ന് എനിക്കപ്പോ എനിക്ക് ഭയങ്കര സപ്ലി ലിസ്റ്റ് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സപ്ലി ലിസ്റ്റ് എന്താന്ന് എനിക്ക് അറിയാത്തോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ സ്വപ്നം കണ്ടിട്ട് പിറ്റേ ദിവസം ആയപ്പോ ഞാൻ പെട്ടെന്ന് ആ സ്വപ്നം ഇങ്ങനെ ഓർത്തപ്പോ പിന്നെ ഞാൻ കരഞ്ഞൊന്നുമില്ല. പിറ്റേ ദിവസം മുതൽ ഞാൻ കരഞ്ഞൊന്നുമില്ല. അപ്പൊ അങ്ങനെ 13 ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. അങ്ങനെ 19 ഞാന് നൊവേന കൂടാൻ വേണ്ടി ഫോൺ എടുത്തപ്പോ ഞാൻ ഇങ്ങനെ ആ ഓഫീസിലേക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു 20 ഇന്റർവ്യൂ, അപ്പൊ ലിസ്റ്റിലുള്ള എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലിസ്റ്റില് ഇന്റർവ്യൂ കാർഡ് ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ ധ്യാനം കൂടി പകുതിയായപ്പോ എനിക്ക് ഇന്റർവ്യൂ കാർഡ് എന്റെ വീട്ടിലെത്തി. അങ്ങനെ 20 ആയിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഇന്റർവ്യൂവിന് ഞാൻ പോയി. പോകുന്ന വഴിക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് അവിടെ എത്തിച്ചു. അത് അവിടെ എത്തി ഞാൻ ഇന്റർവ്യൂ കൂടുന്ന സമയത്ത് കൂടുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ആദ്യത്തെ ലിസ്റ്റ് വിളിച്ചപ്പോ എന്റെ പേരില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ലിസ്റ്റ് പേര് വിളിച്ചപ്പോ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് കയറി. ഞാൻ നല്ല ധൈര്യം, ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ധൈര്യം പെട്ടെന്ന് വന്നു. ഞാൻ ഇന്റർവ്യൂ കൂടി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവരെന്നോട് ചോദിച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടായിരുന്നു. 2000 ഒരാളായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത് ഇന്റർവ്യൂല. എന്ത് കോഴ്സിനായിരുന്നു? TTCന്റെ കോഴ്സിന്. എത്ര പേര് ഇന്നാണ് തിരഞ്ഞെടുത്തത്? 2000 പേര്. മകളുടെ റാങ്ക് എത്രയായിരുന്നു? എന്റെ റാങ്ക് 1000+ അതില് 3 ആളായിട്ടായിരുന്നു സപ്ലി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. വലിയൊരു സാക്ഷിയാണ്. ഞാൻ ഈ മകളെ വിളിക്കാൻ കാരണം മകള് മെയിലിലോട്ട് സാക്ഷി അയച്ചിട്ടുണ്ടായിരുന്നു.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.